Mannam Jayanthi Akhosham Ulghadanam Cheyyan Shashi Tharoor Perunnayilethi NSS Asthanathekku Ethikkazhinju Nirnayakamaya Theerumanangal NSS-inte Bhagathu Oru Pakshe Chila Prakhyapanangal Undayekkam Ennullana Ettavum Pradhanappetta Vivaramullathu Kerala Rashtriyathil Nirnayakamaya പ്രഖ്യാപനത്തിന് NSS ആസ്ഥാനം വേദിയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആരും ഈ സമ്മേളനത്തിലേക്ക് NSS ക്ഷണിച്ചിരുന്നില്ല. ശശി തരൂരിനെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുടെ ഒരു അംഗീകാരത്തിൻ്റെ ഒക്കെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെ ജി ശ്രീത്തുണ്ടൊപ്പം ടി ജി സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നേരത്തെ പറഞ്ഞ പോലെ സഹിത്ത് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിന് NSS ആസ്ഥാനത്ത് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഡൽഹി നായർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തരൂർ എങ്ങനെ NSS-ന് പ്രിയപ്പെട്ടവനായി എന്നുള്ളത് ഇന്ന് അറിയാം. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ NSS ആസ്ഥാനത്ത് ശശി തരൂർ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ മാധ്യമപ്രവർത്തകരൊക്കെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം മറുപടി നൽകിയില്ല. NSS-ൻ്റെ നേതാക്കൾ തരൂരിനെ ഗസ്റ്റ് ഹൗസിൽ സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ തരൂർ സമ്മേളന സ്ഥലത്തേക്ക് എത്താനുള്ള സാഹചര്യവും ഒരുങ്ങി വരുന്നു. സജിത്താണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സജിത്ത് തുടരാം. ചില രാഷ്ട്രീയ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇത് എന്തുകൊണ്ട് നിർണായകമാകുന്നു എന്ന് ചോദിച്ചാൽ, ശശി തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തിയെ NSS ക്ഷണിക്കുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം NSS എന്നും കോൺഗ്രസ്സിനൊരു പ്രിയപ്പെട്ട സംഘടനയാണ്, ഒരു സമുദായ സംഘടനയാണ്. എല്ലാ കാലത്തും രാഷ്ട്രീയ പിന്തുണ NSS-ൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ്സിന് പരോക്ഷമായോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ ലഭിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. പക്ഷേ അതിൽ നിന്നും ആ സാഹചര്യങ്ങളിലൊക്കെ മാറുന്നു. അതായത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളോട് തങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊരു സൂചന കൃത്യമായ പങ്കുവയ്ക്കൽ NSS അടുത്തിടെ നടത്തിയിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പുറത്തു വന്ന ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട കാര്യം. കാരണം സംസ്ഥാനത്ത് ഈ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ ആ ഒരു കൂട്ടായ്മയിൽ മാറ്റമുണ്ടായതിന് ശേഷം പുതിയ നേതൃത്വത്തോട് ഞങ്ങൾക്ക് അത്ര അടുപ്പമില്ല എന്നൊരു തോന്നൽ കൃത്യമായി NSS പങ്കുവെക്കുകൂടിയാണ്. തീർച്ചയായും, അതായത് സതീശനും ഒപ്പം സുധാകരനും ഉൾപ്പെടുന്ന ആ നേതൃത്വം ഞങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടതല്ല എന്നൊരു സന്ദേശം പങ്കുവയ്ക്കൽ കൂടി അതിനകത്തുണ്ട്. അവിടെയാണ് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച ഒരു ഘട്ടത്തിൽ ഡൽഹി നായർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന തരൂരിനെ തന്നെ സ്വീകരിച്ച അദ്ദേഹമാണ് ഇനി കോൺഗ്രസിൻ്റെ അല്ലെ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു നേതാവ് എന്നൊരു സന്ദേശം പങ്കുവയ്ക്കലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. മറ്റൊന്നുകൂടിയുള്ളത് NSS-നെ സംബന്ധിച്ച് മന്നം ജയന്തി എന്ന് പറയുന്നത് അതൊരു സംഘടനയുടെ സാധാരണ യോഗം എന്നതിനപ്പുറം അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടാവുന്ന കാലാകാലങ്ങളിൽ അന്നത്തെ സർക്കാരുകളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന നയപ്രഖ്യാപനം നടത്തുന്ന ഒരു ഇടമായി പെരുന്നല ഈ വേദി മാറുന്നു എന്നാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി. അതുകൊണ്ട് തന്നെ ഈ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നത് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി, അത്തരം ഇൻവിറ്റേഷനൊക്കെ കിട്ടി അതൊരു സ്വകാര്യ അഹങ്കാരമായി തന്നെ കണ്ടിരുന്നു എന്നതാണ് മുൻകാല ചരിത്രം. ഇത്തവണ അത് അതിന് യോഗമുണ്ടായിരിക്കുന്ന തരൂരിനാണ്. അതുകൊണ്ട് തന്നെ തരൂർ അതൊരു വലിയ നേട്ടമായി ഉൾക്കൊള്ളുകയും തരൂർ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി സ്വീകരിച്ചതിൽ നിലപാടുകളുണ്ട്. അതായത് ഈ കേരള പര്യടനം നടത്തുന്നു, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനിടയിലാണ് NSS-ന്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് അതൊരു അഡ്വാൻറ്റേജും കൂടിയാണ് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും, കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തരൂര് ഒരു ബദലാവുന്നു എന്നൊരു തോന്നലുള്ളവാക്കി അദ്ദേഹം ചില കേരള പര്യടനങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നപ്പോഴാണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായ സംഘടന ആ തരത്തിലുള്ള പിന്തുണ തരൂരിന് നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. അത് തരൂര് വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ എത്തുകയും ചെയ്തു. സ്വാഭാവികമായും ശശി തരൂർ ഇനി എന്തു പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നു, ഒപ്പം തന്നെ അദ്ദേഹത്തെ വേദിയിലിരുത്തി സുകുമാരൻ നായർ അടക്കമുള്ള പ്രധാനപ്പെട്ട NSS നേതാക്കൾ എന്ത് പ്രസ്താവന നടത്തും എന്നതും വളരെ പ്രസക്തമാണ്. എന്തായാലും ഇന്ന് ചങ്ങനാശ്ശേരി ശ്രദ്ധാകേന്ദ്രമാണ്. ചങ്ങനാശ്ശേരിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ പ്രസക്തവുമാണ്. ഏതായാലും പെരുന്നയിൽ ഇപ്പോൾ ശശി തരൂർ എത്തിയിട്ടുണ്ട്. ജി ശ്രീത്ത് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത് പെരുന്നയിലെത്തി, ഗസ്റ്റ് ഹൗസിൽ ആദ്യം എത്തി, നേതാക്കളെ കണ്ടു, സുകുമാരൻ നായരെ അടക്കം അദ്ദേഹം അവിടെ കാത്തിരിക്കുന്നു നേരത്തെ എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് അവിടെ പരിപാടികളുള്ളത്? ഈ ദീർഘമായ ഒരു പ്രസംഗം ജി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും അതിനുശേഷം തരൂരിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കണോ?
തീർച്ചയായും. എന്തായാലും സുകുമാരൻ നായരുടെ വാക്കുകൾക്ക് അദ്ദേഹം കൃത്യമായി ഓരോ സമയത്തും രാഷ്ട്രീയമായും പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അഞ്ചാം മന്ത്രി വിവാദം, അതിനുശേഷം താക്കോൽ സ്ഥാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലെത്തിക്കുക, അങ്ങനെ അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പല കാര്യങ്ങൾക്കും വലിയ പ്രസക്തി രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകുന്നൊരു സാഹചര്യമായിരുന്നു മുൻപുണ്ടായിരുന്നത്. ശബരിമല സമരത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ പോലും ശബരിമല സമരം നാമജപ ഘോഷയാത്ര അടക്കം നിയന്ത്രിക്കുന്നതിനും അതിന് ഊർജം പകരുന്നതിനുമൊക്കെ പ്രധാനപ്പെട്ട നട്ടെല്ലായി നിന്ന ഒരാൾ കൂടിയാണ് ജി സുകുമാരൻ നായർ. അത് സർക്കാരിന് കടുത്ത വെല്ലുവിളിയായിരുന്നു. എൻ എസ് എസിന്റെ ആ നേതൃത്വം തന്നെയാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ആകുകയും ചെയ്തത്. ഇപ്പോൾ എൻ എസ് എസ് പല വിഷയങ്ങളും, സാമ്പത്തിക സംവരണം പോലുള്ള വിഷയങ്ങൾ, അത് നടപ്പാക്കാൻ വേണ്ടി എൻ എസ് എസ് തന്നെ കോടതിയിലടക്കം പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പുതിയ ജാതി സംവരണം വേണ്ട എന്ന പുതിയ നിലപാട് അദ്ദേഹം വെക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം നിൽക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പല ഘട്ടത്തിലും ഇടപെട്ടിട്ടുള്ള ആളാണ് ഈ ജി സുകുമാരൻ നായർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് അഞ്ചാം മന്ത്രി സ്ഥാനം, അതിനുശേഷം യു ഡി എഫ് രാഷ്ട്രീയത്തിൽ അത്, അതിനുശേഷം ഈ നേരത്തെ പറഞ്ഞ താക്കോൽ സ്ഥാനം വഴി രമേശ് ചെന്നിത്തലയെ മന്ത്രി ആഭ്യന്തരമന്ത്രിയാക്കൽ, അങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും അദ്ദേഹം നിർണായകമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും നിലവിൽ എൻ എസ് എസ് ആസ്ഥാനത്തുള്ള ഗസ്റ്റ് ഹൗസിലാണ് ശശി തരൂർ കാത്തിരിക്കുന്നത്. ഈ ഗസ്റ്റ് ഹൗസിനുള്ളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇവിടെ റോഷി അഗസ്റ്റിൻ, ജോസ് കെ മാണി, കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്ത് ഇപ്പോൾ ഉള്ള ഭാഗത്തു നിന്നുള്ള എം എൽ എമാരും എം പി മന്ത്രിയും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആന്റോ ആന്റണി എം പി ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, അങ്ങനെ പല നേതാക്കളും എത്തിയിട്ടുണ്ട്. ബി ജെ പിയുടെ പി കെ കൃഷ്ണദാസിനെ പോലുള്ളവർ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ എൻ എസ് എസ് ആസ്ഥാനത്തിന് എതിർവശത്തുള്ള മന്നം മെമ്മോറിയൽ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ ജി സുകുമാരൻ നായർ പോയിരിക്കുകയാണ്. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ തന്നെ തത്സമയം കാണിച്ചതാണ്. അതിനുശേഷം അദ്ദേഹം വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരും. അതുതന്നെയാണ് പ്രധാനപ്പെട്ട, കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജോസ് കെ മാണിയെ കാണാം, ഒപ്പം റോഷി അഗസ്റ്റിൻ മന്ത്രിയെ കാണാം, പ്രമോദ് നാരായണൻ റാന്നി എം എൽ എ കാണാം, കെ ബി ഗണേഷ് കുമാറിനെ കാണാം. ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പ്രമുഖരെല്ലാം, ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രമുഖർക്കെല്ലാം അവിടെ ക്ഷണമുണ്ട്. പക്ഷേ തരൂരല്ലാതെ ഒരൊറ്റ കോൺഗ്രസ്സുകാരനെ പോലും ആ വേദിയിൽ ആ പ്രമുഖനായ ആരെയും, വി സി വിശ്വനാഥ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അത്ര പ്രമുഖരായ ആരെയും, കോൺഗ്രസ് നേതൃനിരയിൽ സജീവമായി നിൽക്കുന്ന ആരെയും അവിടെ കാണുന്നില്ല. നേരെ സഹിത്ത് പറഞ്ഞതുപോലെ പെരുന്ന എന്നും രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെ ചില നിലപാട് പ്രഖ്യാപനങ്ങൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ഈ എൻ എസ് എസിൻ്റെ മനസ്സാർക്കൊപ്പമാണ് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടി ഈ സമ്മേളനങ്ങളെ നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്. ആ സാഹചര്യത്തിലാണ് തരൂരിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കാതെയുള്ള എൻ എസ് എസിൻ്റെ നീക്കം. രജിത്ത്, ഈ ക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേദിയിലേക്കുള്ളവർക്കാണ്, സാധാരണ നിലയിൽ അങ്ങനെ ക്ഷണിച്ച് എ കെ ആന്റണി 2013 ക്ഷണിക്കുന്നു, അങ്ങനെ പലരെയും എത്തിച്ചിട്ടുണ്ട് വേദിയിൽ. ബാക്കിയുള്ളവരൊക്കെ ഈ സമാധി, ക്ഷമിക്കണം, സ്മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്തും ഈ ജയന്തി ദിവസം. അതിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇതേപോലെ മന്ത്രിമാർ ഇവരെ എല്ലാവരെയും ക്ഷണിച്ചിട്ട് വന്നു എന്ന അർത്ഥമില്ല. ഈ ദിവസം എൻ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് യു ഡി എഫ് രാഷ്ട്രീയത്തിലുള്ളവരുടെയും കേരള കോൺഗ്രസ് രാഷ്ട്രീയം, ഇപ്പോൾ ഇടതുപക്ഷ പോയാൽ പോലും ജോസ് കെ മാണിയും ഒപ്പം തന്നെ റോഷി അഗസ്റ്റിൻ പോലുള്ള നേതാക്കൾ എത്തിയതിന്റെ വസ്തുത അതാണ്. അതിനിപ്പുറത്തേക്ക് ക്ഷണിച്ച് വേദിയിലിരുത്തുന്നു എന്നുള്ളത് തരൂരിനെ മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഇന്നീ പരിപാടിയിൽ പങ്കെടുത്താൽ പോലും ഒരുപക്ഷെ ഈ വേദിക്ക് മുന്നിലെ സദസ്സിലായിരിക്കും ഇരിക്കുക. അങ്ങനെ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ സദസ്സിലിരിക്കുന്ന കാഴ്ച, ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ സദസ്സിലിരിക്കുന്ന കാഴ്ച കാലങ്ങളായി കണ്ടുവരുന്നതാണ്. ഇത്തവണ ഒരുപക്ഷെ ജോസ് കെ മാണിയെ പോലുള്ളവർ ഈ വേദിക്ക് മുന്നിൽ സദസ്സിലിരിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും മന്നം ജയന്തി ദിനത്തിൽ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തുക എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് ക്ഷണമില്ലെങ്കിലും വന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്നിവിടെ നിലവിൽ ഇതുവരെ എന്തായാലും രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് ക്ഷണമില്ലെങ്കിലും എത്തുന്നവരാണ്. വേദിയിലിരിക്കാൻ കഴിയില്ലെങ്കിലും അവർ വന്ന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ചെന്നിത്തല രാവിലെ വന്ന് പുഷ്പാർച്ചന നടത്തിയ ശേഷം മടങ്ങി എന്നൊരു വിവരം ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ സുരേഷ് ഗോപിയൊക്കെ ഇറക്കി വിട്ട കാര്യമൊക്കെ നമ്മൾ ഒരുപാട് മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരു സമയത്ത് വലിയ ചർച്ചയായിരുന്നു, പ്രധാനപ്പെട്ട ബി ജെ പി നേതാവ് എന്ന രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷണിക്കാതെ ആരും അങ്ങോട്ടേക്ക് അങ്ങനെ കടന്നു വരാറില്ല, പക്ഷേ ചിലരൊക്കെ വന്ന് പുഷ്പാർച്ചന നടത്തി മടങ്ങാറുണ്ട്. സഹിത്ത് ശ്രീത്ത് പറഞ്ഞതനുസരിച്ച് രാവിലെ രമേശ് ചെന്നിത്തല വന്ന് പുഷ്പാർച്ചന നടത്തി മടങ്ങി എന്ന് പറഞ്ഞു. ഈ സതീഷിനെ പോലെ, സുധാകരനെ പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ അസാന്നിധ്യം എൻ എസ് എസ് പോലെയുള്ള ഒരു സംഘടന പരിപാടിക്ക് ഇല്ലാതാകുന്നത്. അത് എന്ത് വ്യാഖ്യാനം നൽകുന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ പ്രതിഷ്ഠിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് എൻ എസ് എസ്.
തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ എത്തിയ എല്ലാവരും ക്ഷണിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷേ ഈ കേരള കോൺഗ്രസിൻ്റെ വലിയ വിപുല നേതൃനിരയൊക്കെ നമ്മളവിടെ കണ്ടു. പക്ഷേ അവരെല്ലാവരും ക്ഷണിച്ചിട്ട് വന്നതാണോ എന്ന സംശയമുണ്ട്. എന്തായാലും എൻ എസ് എസിൻ്റെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ തങ്ങൾക്ക് എൻ എസ് എസിൻ്റെ പിന്തുണ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നുള്ള ഒരു അവസരമായി തന്നെ അതിനെ പ്രയോജനപ്പെടുത്താറുണ്ട്. നമ്മൾ പി ജെ കുര്യനൊക്കെ എൻ എസ് എസിൻ്റെ സ്ഥിരം വേദികളിൽ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. എന്തായാലും ഇത് വളരെ സുപ്രധാനമായൊരു നീക്കമാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു സമുദായ സംഘടനയുടെ ഒരു സമ്മേളനം എന്നതിനപ്പുറം കേരളത്തിലെ പ്രബലമായ ഒരു സംഘടന അവർ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ ആർക്കൊപ്പമാണ് എന്ന ചില സൂചനകൾ പങ്കുവയ്ക്കുന്ന ഒരു വേദിയായി ഇത് മാറാറുണ്ട് എന്നതാണ് ചരിത്രം. അത് സ്വാഭാവികമായും ശശി തരൂരിൻ്റെ പങ്കാളിത്തം കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃനിരയ്ക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എൻ എസ് എസ് ഒക്കെ ഉടക്കി നിന്നാൽ എങ്ങനെ ഈ നേതൃനിര കോൺഗ്രസിനകത്തും സംസ്ഥാനത്തും അംഗീകരിക്കപ്പെടുമെന്ന സ്വാഭാവികമായ സംശയം രാഷ്ട്രീയ നിരീക്ഷകർക്ക് തന്നെ ഉണ്ടാകും. തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ ആ വിഷയത്തിൽ നമ്മളോട് വിശദീകരിക്കും കാര്യങ്ങൾ. ജയശങ്കർ, എൻ എസ് എസിൻ്റെ ഓരോ കാലത്തും രാഷ്ട്രീയത്തെയും വളരെ അടുത്തറിയുന്ന ആളാണ് താങ്കൾ. ഇത്തവണ അവർ നറുക്കിട്ട് വീണ നേതാവ് ശശി തരൂരാണ്. മറ്റ് നേതാക്കൾക്കൊന്നും കോൺഗ്രസ് നേതാക്കൾക്കൊന്നും അങ്ങോട്ടേക്ക് ക്ഷണമില്ല. എൻ എസ് എസിന്റെ ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, എൻ എസ് എസിന്റെ ഈ നീക്കത്തിൽ തീർച്ചയായിട്ടും പുതുമയുണ്ട് എന്ന് മാത്രമല്ല, തെറ്റിതിരുത്തലിന്റെ ഒരംശം കൂടി ഉണ്ട് എന്ന് കരുതുന്നതാണ്. 2009 ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ട് ജയിച്ച് പാർലമെന്റ് അംഗമാകി ആ വർഷം തന്നെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ പരസ്യമായി പ്രതികരിച്ച ഒരു സംഘടനയാണ് ഞങ്ങൾക്ക്. അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി കെ നാരായണ പണിക്കർ, അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ സെക്രട്ടറി സുകുമാരൻ നായർ, പരസ്യമായി ഇദ്ദേഹം നായർ സമുദായത്തിന്റെ പ്രതിനിധിയല്ല, ഇദ്ദേഹം ഡൽഹി നായരാണ് അല്ലെങ്കിൽ ന്യൂയോർക്ക് നായരാണ് എന്നൊക്കെ പരിഹസിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഏതായാലും ഇത്ര കുറച്ചിന് ശേഷമാണെങ്കിലും ശശി തരൂർ ഒരു നായരാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരി നായരെക്കാളും അല്ലെങ്കിൽ പെരുന്ന നായരെക്കാളും നെയ്യാറ്റിങ്കർ നായരെക്കാളും ഒട്ടും മോശക്കാരനല്ല എന്നും സമുദായ നേതൃത്വം തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ സർവതോമുഖമായ കഴിവുകളെ മലയാളികൾ പൊതുവിലും ഇന്ത്യക്കാരും രാജ്യത്ത് ആകമാനവും അംഗീകരിക്കപ്പെട്ടതാണ്. എൻ എസ് എസ് മാത്രമേ അംഗീകരിക്കാൻ മടിച്ചു നിന്നിരുന്നു, ഇപ്പൊ അവർക്കും ആ കാര്യം ബോധ്യമായി എന്നുള്ളതൊരു സന്തോഷം. പിന്നെ എൻ എസ് എസ് നേതൃത്വം ഇദ്ദേഹം സംബന്ധിച്ചത് ഏത് കാലത്തും അവര് താരോലിക്കുന്ന ചില നേതാക്കളുണ്ട്. അത് കുറച്ചു കാലം രമേശ് ചെന്നിത്തലയായിരുന്നു, പിന്നീട് കെ സി വേണുഗോപാലായിരുന്നു. ഇപ്പൊ രണ്ടു പേർക്ക് ആ സ്വീകാര്യത കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും തീരെ പ്രിയങ്കരനല്ലാത്ത ശശി തരൂരിനെ അവിടെ വിളിച്ച് ആദരിക്കും. താങ്കൾ സൂചിപ്പിച്ച പോലെ നറക്കെട്ടെടുക്കുന്നു എന്നല്ല, ഓരോ തവണ കൃത്യമായിട്ട് ഉള്ള ആലോചനയ്ക്ക് ശേഷം തന്നെയാണ് ആരെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് ഉമ്മൻചാണ്ടി ആകാം അല്ലെങ്കിൽ അല്ല, ഇത്തവണ ഈ തരൂരിന് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് നടത്തിയ നീക്കങ്ങളൊക്കെ നമുക്കറിയാം. പര്യടനം നടത്തുന്നു, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോട് അനുകൂലിച്ച് നിൽക്കുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ തരൂർ നടത്തുമ്പോഴാണ് എൻ എസ് എസിന്റെ ഈ ഒരു സ്വീകാര്യത കൂടി അദ്ദേഹത്തിന് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ കത്തോലിക്ക മതനിരദേശന്മാർ, മറ്റ് ക്രിസ്തീയ മതനിരദേശന്മാർ, അതുപോലെ പാണക്കാട് കുടുംബക്കാർ, മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പൊതുവിലുള്ള ഒരു പിന്തുണ, ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വിവിധ സാമുദായിക ശക്തികളുടെ കൂടി പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തരൂർ ശ്രമിക്കുന്നതെന്ന് വേണം വിചാരിക്കാൻ. അദ്ദേഹത്തിന് ജാതി മത പാർട്ടി ഭേദമന്യ കേരളത്തിൽ ഒരു പിന്തുണയുണ്ട്. അത് ഇടത്തരക്കാരുടെ പിന്തുണയാണ്, അതുപോലെ വിദ്യാസമ്പന്നരായ ആളുകളുടെ പിന്തുണ. കേരളത്തിലെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ളൊരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം വീണ്ടും വീണ്ടും ജയിച്ചത്. തിരുവനന്തപുരം വെച്ചാൽ നമുക്കറിയാം ഇടത്തരക്കാരുടെ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശം. അതുപോലൊരു സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും വിജയിക്കാൻ കഴിയുന്നു. അത് ഓരോ തവണയും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാരായ കോൺഗ്രസ്സുകാരെ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി കിടഞ്ഞു പരിശ്രമിച്ചു. അവരുടെ എല്ലാ പരിശ്രമത്തിനും ഒടുവിൽ ഇദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കും. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് മധ്യവർഗക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട്, വലിയ പിന്തുണയുണ്ട്. അത് അദ്ദേഹം എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മനസ്സിച്ചപ്പോഴും കണ്ടു. കോൺഗ്രസിലെ ഔദ്യോഗിക വർഷത്തിനും അദ്ദേഹത്തിന് അത് സ്വീകാരമായിരുന്നില്ല. വിമത വർഷത്തിൽ G23 എന്നറിയപ്പെടുന്ന വിമത നേതാക്കന്മാരുടെ പിന്തുണ പോലും ഇല്ലാതെന്ന് അദ്ദേഹം മനസ്സിൽ. എന്നിട്ട് പോലും 1000+ വോട്ടുകൾ എ ഐ സി സിയിൽ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല.
ആ കാര്യത്തിൽ കേരളത്തിൽ നിന്നും അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ പിന്തുണയിട്ടിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെ പിന്തുണച്ച് കോൺഗ്രസ്സുകാരല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് കോൺഗ്രസിന് പുറത്തു നിൽക്കുന്ന ഒരു കാലത്ത് കോൺഗ്രസിന് പിന്തുണക്കാത്തവർ എന്ന് പറയാവുന്ന ഒരു ഇടതുപക്ഷ ചിന്താധികാരായ ആളുകളും അതുപോലെ രാഷ്ട്രീയ ബുദ്ധിജീവികളും മറ്റ് അതുപോലുള്ള ശക്തികളും. അപ്പൊ ആ രീതിയിലുള്ളൊരു സ്വീകാര്യത ഇന്നിപ്പോ ശശി തരൂരിനുള്ള പോലെ കോൺഗ്രസിലെന്നല്ല കേരള രാഷ്ട്രീയത്തിൽ വേറൊരു നേതാവിനും ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ അതിന് ഒരു അംഗീകാരം കൂടിയാണ് ഈ നായർ സമുദായത്തിൽ നിന്ന് ഇപ്പൊ കിട്ടുന്നത് എന്ന് ഒന്ന് വിചാരിക്കാം. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. അഡ്വക്കേറ്റ് ജയശങ്കറാണ് നമ്മോടൊപ്പം ചേർന്നത്. ഏതായാലും നമുക്ക് നേതാക്കളെ കാണാം, വിവിധ നേതാക്കൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, കോട്ടയം അദ്ദേഹം അവിടുത്തെ എം എൽ എ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് ഇടതുപക്ഷത്തുള്ള ഇപ്പോഴത്തെ നേതാക്കളുമായി അദ്ദേഹം കുശലാന്വേഷണം നടത്തുന്നു. കൂടുതലായി കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഏതാണ്ട് എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബാബു പ്രസാദ്, ആലപ്പുഴ ഡി സി സി അധ്യക്ഷൻ ശ്രീ ബാബു പ്രസാദിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിനെ കാണാം, പ്രമോദ് നാരായണനെ കാണാം, ജോസ് കെ മാണിയെ കാണാം, ജോസഫ് പുതുശ്ശേരിയെ കാണാം. അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വലിയൊരു സാന്നിധ്യം അവിടെയുണ്ട്. ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ശശി തരൂരാണ് മറ്റൊരു നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്ന തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാൾ. പക്ഷേ മറ്റ് പ്രധാന കോൺഗ്രസ് നേതാക്കൾ, എം എൽ എമാരായ യുവനേതാക്കളായ ശബരിനാഥ്, പി സി വിഷ്ണുനാഥ് എന്നിവരവിടെ ഉണ്ട്. പക്ഷേ നേതൃത്വത്തിലുള്ള നേതാക്കളുടെ അസാന്നിധ്യം അവിടെ ശ്രദ്ധേയമാകുന്നുണ്ട്. ശ്രീജിത്ത്, അത് തന്നെയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഈ നേതാക്കൾ കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ ക്ഷണിക്കേണ്ട കാര്യമില്ല. ഇത് ഈ സയ്യിദ് പറഞ്ഞ പോലെ ഈ നേതാക്കൾക്ക് അവിടെ എത്തി, രാഷ്ട്രീയക്കാർക്ക് അവിടെ എത്തി പുഷ്പാർച്ച നടത്തുക എന്നുള്ളത് അവരുടെ ഒരു അവകാശമായി, ഒരു പ്രസ്റ്റീജ് വിഷയമായി കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് മന്നം സമാധി. അവിടെ രാവിലെ രമേശ് ചെന്നിത്തല ആരും എത്തുന്നതിന് മുൻപ് വന്ന് പുഷ്പാർച്ച നടത്തി പോയി എന്നതല്ലാതെ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉള്ള സമയത്ത് തരൂരിനെ അല്ലാതെ മറ്റ് ഒരു കോൺഗ്രസ് നേതാവിനെ കാണാനില്ല. തിരുവഞ്ചൂർ അവിടുത്തെ എം എൽ എ ആണ് എന്ന് ഒഴിച്ചാൽ. തീർച്ചയായും അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. വി എസ് ശിവകുമാർ കൂടി എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും എൻ എസ് എസുമായി അടുപ്പമുള്ള നേതാക്കളാണ്. എൻ എസ് എസിന്റെ മന്നം സമിതി ജയന്തി ദിനത്തിൽ കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന നേതാക്കളാണ്. രമേശ് ചെന്നിത്തല ഏതാണ്ട് എട്ടുമണിയോടുകൂടിയാണ്, അത് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്ന സമയമല്ല, ആ സമയത്ത് വന്ന് മടങ്ങുകയാണ്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആ സമയത്ത് എത്തി മടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല മടങ്ങിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല. കാരണം ഈ ഗസ്റ്റ് ഹൗസിനുള്ളിൽ എവിടെയെങ്കിലും അദ്ദേഹം ഇരിപ്പുണ്ടോ എന്നുള്ളത് ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതിനിയും സ്ഥിരീകരിക്കേണ്ട വിഷയമാണ്. കാരണം നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്ന സമയത്തല്ലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും ഒരു കാര്യം കൂടി നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതിൽ തിരുത്തുള്ളത്, ഈ സുരേഷ് ഗോപിയെ ഇറക്കിവിട്ടത് ഈ മന്നം ജയന്തി സമ്മേളനത്തിലല്ല, അതിൻ്റെ പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ മറ്റാർക്കും യഥാർത്ഥത്തിൽ പ്രവേശനമില്ല, രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും പ്രവേശനമില്ല. സുരേഷ് ഗോപി നേരെ വന്ന് അതിനുള്ളിൽ കയറിയ ഒരു സാഹചര്യത്തിലാണ് അത് പ്രതിനിധികളുടെ വേദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറക്കിവിടുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായത് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നത്തെ സമ്മേളനത്തിൽ ആർക്കും പ്രവേശനമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ നേതാക്കളും എത്തുന്നത്. ഈ നേതാക്കളൊക്കെ മന്ത്രിമാരൊക്കെയും ഈ റോഷി അഗസ്റ്റിനെ പോലുള്ള ആളുകൾ ഉച്ചവരെയും ഇവിടെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മറ്റ് അത്യാവശ്യ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ എൻ എസ് എസിൽ വരുമ്പോൾ ഉള്ള ഒരു ശീലവും രീതികളും ഒക്കെ അതാണ്. ഈ സദസ്സിൽ എൻ എസ് എസ് ചിലപ്പോൾ വിളിക്കുന്ന അതിഥികൾ മാത്രമാകില്ല, അതല്ലാതെ പ്രമുഖത. ഇപ്പോൾ കെ മുരളീധരൻ അദ്ദേഹം എം പി കൂടിയാണ്, കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അദ്ദേഹം എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ഇവിടേക്ക് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു തരൂർ ക്യാമ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. പക്ഷേ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം തൊട്ടടുത്ത നിയോജക മണ്ഡലം, കോട്ടയം നിയോജക മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ കാണേണ്ടി വരും. പക്ഷേ ഏതാണ്ട് വി ഡി സതീശനൊപ്പം നിൽക്കുന്ന നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതിനപ്പുറത്തേക്ക് മറ്റ് ആൻഡോ ആൻ്റണി എടുത്താലും ഈ കെ മുരളീധരനെ എടുത്താലും അങ്ങനെ പല നേതാക്കൾ, കെ ശബരിനാഥൻ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ചിന്തു കുര്യൻജോയ്, അവരെല്ലാം തരൂർ ക്യാമ്പിലേക്ക് ഏതാണ്ട് അടുത്തു നിന്ന് തരൂരിനൊപ്പം നിന്നുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയവരാണ്. അങ്ങനെയുള്ളവർ ഒഴിച്ചു നിർത്തിയാൽ, ഇപ്പോൾ നേരത്തെ ബാബു പ്രസാദിൻ്റെ കാര്യം പറഞ്ഞു, അത് ആലപ്പുഴയിൽ നിന്നുണ്ട്. അങ്ങനെ ചില അത് എൻ എസ് എസുമായുള്ള അടുപ്പം കൊണ്ട് അവർ കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അതല്ലാതെ പ്രധാനപ്പെട്ട
നേതാക്കൾ ഒരുപക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞും ഒക്കെയും ഈ സമാധി സ്ഥലത്തെത്തി പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങുകൾ ഉണ്ടാകും. പക്ഷേ ഏതെങ്കിലും സമയത്ത് വന്നു പോകുമോ എന്ന് നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു വേദിയിൽ പല മന്ത്രിമാരുൾപ്പെടെ സദസ്സിൽ വന്നിരുന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളത്. എന്തായാലും നിലവിൽ NSS ആസ്ഥാനത്ത് രാഷ്ട്രീയ നേതാക്കൾ വളരെയുണ്ട്. ശശി തരൂരുണ്ട്. ശശി തരൂർ ആദ്യം വന്നിറങ്ങി ഉള്ളിൽ ഗസ്റ്റ് ഹൗസിലേക്ക്. അദ്ദേഹത്തിന് കാലിന് ചില അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ എണീറ്റ് വന്ന് നിന്ന് ഇവിടെ അധിക സമയം നിൽക്കാത്തത് എന്നുകൂടി. മാത്രമല്ല അദ്ദേഹം ഇന്നത്തെ പ്രധാന അതിഥി കൂടിയാണ് NSSനെ സംബന്ധിച്ച്. എന്തായാലും ഇപ്പോൾ സുകുമാരൻ നായരും ശശി തരൂരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ ഗസ്റ്റ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ ക്യാമറയ്ക്ക് അവിടെ പ്രവേശനമില്ല. വൈകാതെ അവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയേക്കും. ഒരുപക്ഷെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും മന്നം ജയന്തി സമ്മേളനത്തിന് തുടക്കമാകുക. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സമ്മേളനം എന്ന നിലയിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. നമുക്കറിയാം കേവലം NSSമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ക്രൈസ്തവ സഭകളൊക്കെ തരൂരിനെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ എല്ലാം പിന്നാലെയാണ് ഇവിടെ ഈയൊരു വേദിയിലേക്ക് NSSന്റെ വേദിയിലേക്ക് കൂടി എത്തുന്നത്. അതും സുകുമാരൻ നായരെ പോലെയുള്ള ഒരാൾ ക്ഷണിച്ച് എത്തുന്നു. NK പ്രേമേന്ദ്രൻ എന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് സുകുമാരൻ നായർ എന്തു പറയും? സുകുമാരൻ നായരാണ് ഇതിൽ ആദ്യം പ്രസംഗിക്കുക. ഉദ്ഘാടന പ്രസംഗത്തിന് മുൻപ് തന്നെ സുകുമാരൻ നായർ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും. അതിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെന്തൊക്കെയാകും എന്നുള്ളത് തീർച്ചയായും വൈകാതെ നമുക്ക് അറിയാം. എന്നാൽ വൈകാതെ അദ്ദേഹം ഈ ക്യാമറ ഫ്രെയിമിലേക്ക് എത്തും. ഏതായാലും കാത്തിരിക്കാം. സുകുമാരൻ നായർക്ക് എന്ത് പറയാനുണ്ട്? ശശി തരൂരിന് എന്ത് പറയാനുണ്ട്? കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കുറച്ചുപേർ കെ മുരളീധരൻ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പെരുന്നിലേക്ക് എത്തുന്നു. അവിടെ ഗസ്റ്റ് ഹൗസിൽ സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിവരം. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും ഈ നേതാക്കൾ. ഈ സുകുമാരൻ നായരോ അല്ലെങ്കിൽ ശശി തരൂരോ ഒക്കെ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും ഇപ്പോൾ ശ്രീജിത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ പുതിയ നേതൃനിരയിൽ നിന്നുള്ള ആളുകളുടെ വലിയ സാന്നിധ്യമില്ല എങ്കിൽ പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചങ്ങനാശ്ശേരിക്ക് സമീപമുള്ള കോട്ടയത്തെ MLA ആണ് അദ്ദേഹം അവിടെയുണ്ട്. മുരളീധരൻ, കെ മുരളീധരൻ, VS ശിവകുമാർ, ആദ്യത്തെ തവണ പ്രസംഗിക്കാൻ എത്തിരിക്കുന്ന വലിയൊരു നല്ല അവസരമേ. കണ്ണ് പ്രസംഗം കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാം. ഇപ്പൊ ഫോണ് വഹിക്കുന്ന പുഷ്പാർച്ചന ചെയ്യാൻ ഇറങ്ങട്ടെ. മാധ്യമങ്ങളോട് തൽക്കാലം മറ്റു കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ തരൂർ തയ്യാറായില്ല എന്നുള്ളതാണ്. പുഷ്പാർച്ചനയ്ക്കായി സുകുമാരൻ നായർക്കൊപ്പം മന്നം സമാധിയിലേക്ക് തരൂർ പോകുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചില കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ തരൂർ തയ്യാറായില്ല. അദ്ദേഹം അല്പസമയത്തിനകം മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കിയുണ്ടായി. സമ്മേളനത്തിൽ ആദ്യം സംസാരിക്കുക ജി സുകുമാരൻ നായരായിരിക്കും. അതിനുശേഷമാണ് തരൂർ പ്രസംഗിക്കുക. ദീർഘമായ പ്രസംഗം രണ്ടുപേരിൽ നിന്ന് പ്രതീക്ഷിക്കണം. കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപക്ഷേ NSS ഇന്ന് വ്യക്തമാക്കിയേക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ News 18 യൂട്യൂബ് ചാനൽ.